ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ് ഇൻഫോ. ഗെയിൽ തൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു ഉഷാറില്ലാത്ത ഒരു പയ്യനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ജയജാന്റിക് ആയിട്ടുണ്ടെങ്കിലും ആളൊരു പാവമാണ്. ഇങ്ങനെയുള്ള ഈ വ്യക്തിയെ ഇന്ന് ലോകമൊട്ടാകെയുള്ളവർ അറിയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു, ഇദ്ദേഹം എങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് വന്നത്, ക്രിക്കറ്റിലേക്ക് വരുന്നതിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഗെയിലിൻ്റെ ജീവിതം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ജീവിച്ചിരുന്നോ, ഇങ്ങനെയാണോ ഒരു വ്യക്തി, ഇങ്ങനെയുള്ള ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ് ഗെയിൽ, യൂണിവേഴ്സൽ ബോസ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു സാധാരണ കോൺസ്റ്റബിളാണ്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഗെയിൽ അടക്കം 5 കുട്ടികൾ ഉണ്ടായിരുന്നു. 5 കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ ഒരു ദിവസം 2 നേരം മാത്രമേ ഭക്ഷണം കിട്ടാറുള്ളൂ. അത്രയ്ക്കും ഇവരുടെ ഫാമിലിയിൽ കഷ്ടമായിരുന്നു പോലും. ഇങ്ങനെ 5 കുട്ടികളുണ്ടെങ്കിലും ആ 5 കുട്ടികളിലും വളരെ മോശമായ കുട്ടി, അല്ലെങ്കിൽ തീരെ ആരോഗ്യമില്ലാത്തൊരു കുട്ടിയായിട്ട് നമ്മുടെ ഗെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയാണ് അവരുടെ ഫാമിലിയിലെ അവസാനത്തെ കുട്ടിയും. അതുമാത്രമല്ല, ഇവരുടെ വീട്ടിൽ എന്താ നമ്മൾ പറയുക, ഒരു ഹെൽത്തി ഫുഡ് എന്നുള്ള ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ അമ്മയ്ക്ക് പൈസൻ്റെ ആവശ്യങ്ങൾ അധികമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഈ കടല വറുക്കണ പണിയില്ലേ, നമ്മൾ അങ്ങാടിയിലെ കടലയൊക്കെ വാങ്ങി തിന്നുണ്ടാവില്ലേ, അങ്ങനെ അവർ കടല വറുക്കുന്ന ജോലിക്ക് വേണ്ടി പോകുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ക്രിസ് ഗെയിൽ ഏറ്റവും അവസാനത്തെ കുട്ടി, ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവർ ഗെയിലിനെയും കൂട്ടിയാണ് ഈ കടല വറുക്കാനൊക്കെ പോയിരുന്നത്. അങ്ങനെ അമ്മ ഈ മകനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ മകന് ഏത് നേരവും അമ്മേൻ്റെ കൂടെ തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ അമ്മേൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അമ്മേനെ കണ്ടപ്പോൾ ക്രിസ് ഗെയിലിന് പാവം തോന്നി. അപ്പം ഞാൻ എന്തെങ്കിലും എൻ്റെ അമ്മയെ സഹായിക്കണം എന്ന് ഇദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മേൻ്റെ തോളിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഡെയിലി പോകുമായിരുന്നു. അങ്ങനെ തൻ്റെ 10-ാമത്തെ വയസ്സായപ്പോഴത്തേക്കും ഏതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അമ്മേനെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. കാണാൻ ക്രിസ് ഗെയിൽ ജയജാന്റിക് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചെറിയ കുട്ടികളെ മനസ്സാണെന്ന് വരെ പറയാം. സോ അങ്ങനെയുള്ള സമയത്ത് തൻ്റെ 10-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം നമ്മൾ ഈ ബോട്ടിൽ പെറുക്കൽ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി കൊണ്ടുപോയിട്ട് ആക്രിപ്പിടിയിലൊക്കെ കൊടുക്കൂലേ, ആ ഒരു ജോലി ഇദ്ദേഹം തൻ്റെ 10-ാമത്തെ വയസ്സിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അമ്മേൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അമ്മേൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം കാണാൻ ക്രിസ് ഗെയിലിന് ഭയങ്കര സന്തോഷമായിരുന്നു പോലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ മരത്തിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്. ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബോട്ടിലൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് വെക്കൂലേ. അങ്ങനെ ഈ മരത്തിൻ്റെ ചുവട്ടിലുള്ള ബോട്ടിൽ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇദ്ദേഹം പോയ സമയത്ത് ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു ബാറ്റ് കിട്ടുന്നു. ആ ബാറ്റ് ഇദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ചാക്കിലാക്കി, ഈ ബോട്ടിലൊക്കെ ചാക്കിലാക്കിയിട്ട് ആക്രിക്കടയിൽ കൊടുത്തിട്ട് ഇദ്ദേഹം പണം വാങ്ങി കൊണ്ടുപോയി തൻ്റെ അമ്മച്ചൻ്റെ അടുത്ത് ആദ്യം കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഇന്നെന്താ നീ ഒരു പ്രത്യേകിച്ച് റെഗുലറായിട്ട് കൊണ്ടുവരുന്ന പണത്തിനേക്കാളും അധികമായിട്ട് പണം നീ എങ്ങനെ കൊണ്ടുവന്നു, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഗെയിലിൻ്റെ അമ്മച്ചൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഗെയിൽ ഓൾറെഡി സാധുവാണല്ലോ, അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ബാറ്റ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വിറ്റതാണ്, അതുകൊണ്ടാണ് ഇത്രയും പൈസ കിട്ടിയെന്ന് അദ്ദേഹം തന്നെ അമ്മച്ചനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ ഭയങ്കര തെറ്റായ വിഷയമാണ്, നീ ബാറ്റ് എവിടെ നിന്നാണോ കൊണ്ടുപോയി എടുത്തത് അവിടെ തന്നെ ഈ പൈസ കൊണ്ടുപോയിട്ട് ആക്രിപ്പീഡിയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ആ ബാറ്റും വാങ്ങിക്കൊണ്ടുപോയി നീ എവിടെ നിന്നാണോ ഈ ബാറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മച്ചൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൻ്റെ അമ്മച്ചൻ പറഞ്ഞ അതേപോലെ തന്നെ ഇദ്ദേഹം ആക്രിപ്പീഡിയെ കൊണ്ടുപോയി പൈസയും കൊടുത്തിട്ട് ആ ബാറ്റ് കൊണ്ടുപോയി ആരെ എവിടെ നിന്നാണോ ഈ ബാറ്റ് എടുത്തത് അവിടെ തന്നെ ഇദ്ദേഹം കൊണ്ടുപോകുന്നു. അങ്ങനെ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്ന സമയത്ത് പേടിച്ച് നാണം കുണുങ്ങി, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലെ എന്നുള്ള ഒരു മനസ്സോടുകൂടിയാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ബാറ്റ്സ്മാൻ്റെ ഒരു ലക്കി ആ ബാറ്റായിരുന്നു ഈ ക്രിസ് ഗെയിൽ കൊണ്ടുപോയിട്ട് ആക്രിപ്പിടിയിൽ കൊടുത്തത്. ഈ ഒരു ബാറ്റ് മിസ്സായതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാൻ്റെ അടുത്ത് ബാറ്റ് കൊണ്ടുപോയി കൊടുത്ത് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞ ഉടനെ, 10 വയസ്സുള്ള പയ്യന് നമ്മളടുത്ത് ഇത്രയും സത്യസന്ധമായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി മുതൽ നീ നാണം കുണുങ്ങി പേടിച്ച് പേടിച്ച് പുറത്ത് വന്നിട്ട് ബോട്ടിലൊന്നും എടുക്കണ്ട, നീ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ വാ,
വന്നിട്ട് ഇവിടെയുള്ള ബോട്ടിലൊക്കെ നീ ധൈര്യമായിട്ട് എടുത്തു കൊണ്ടുപോയിക്കോന്ന് അദ്ദേഹം ആ മെയിൻ പ്ലെയർ ക്രിസ് ഗെയിലിന്റെ അടുത്ത് പറയുന്നു. അതിനുശേഷം ക്രിസ് ഗെയില് ഒഫീഷ്യലായിട്ട് ആരെയും പേടിക്കാതെ ആ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ വന്ന് വാട്ടർ ബോട്ടിൽ മൊത്തം പെറുക്കി കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന പ്ലെയേഴ്സുമായിട്ടൊക്കെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് കമ്പനിയാകുന്നു. അങ്ങനെയുള്ള ടൈമില് അവിടെ ഫുഡൊക്കെ കൊടുക്കൂലേ, ആ ഫുഡ് കൊടുക്കുമ്പോൾ അവരുടെ കൂടെ പോയി ഫുഡ് കഴിക്കുക, അവിടെ ഫുഡൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഫുഡൊക്കെ തൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം 3 വർഷങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കിയ അദ്ദേഹം. അങ്ങനെയുള്ള ഒരു സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറ്റ്സ്മാന് ബോൾ ചെയ്ത് കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവര് ക്രിസ് ഗെയിലിനെ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോളിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ 3 വർഷങ്ങളായിട്ട് ഇവരുടെ ബാറ്റ് ചെയ്യുന്ന ഈ പ്ലെയേഴ്സ് ബാറ്റ് ചെയ്യുന്നൊക്കെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബാറ്റും കിട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹം ഈ ഒരു 3 വർഷത്തിൻ്റെ ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഒബ്സർവേഷനിൽ ഇദ്ദേഹം വരുന്ന ബോള് ഈസി ആയിട്ട് നമ്മുടെ ക്രിസ് ഗെയിലിന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം ഭയങ്കരമായിട്ട് ബോള് ബാറ്റിൽ കണക്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഈ ക്രിക്കറ്റ് ടീമിൻ്റെ അംഗങ്ങളുണ്ടല്ലോ, അവർ ഇദ്ദേഹത്തിന് ആദ്യം കണ്ടപ്പോൾ ഇവന് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ ഇവന് ഒരു പോഷകമില്ലാത്തതുപോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് ഇവൻ എന്ത് ചെയ്യണം, നല്ലൊരു ബാറ്റ്സ്മാൻ ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു 15 മുതൽ 3 വർഷത്തേക്ക് ഈ ലൂക്കാസ് എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് ടീം ഇദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് 3 വർഷം കൊണ്ട് നമ്മൾ കഞ്ഞി പഴമെന്നൊക്കെ പറയില്ലേ, നമ്മളെ പഴമായിരുന്ന ക്രിസ് ഗെയിൽ നല്ല ജയജാന്റിക്കായ ഒരാളായി മാറുന്നു. എന്നാൽ നമ്മൾ ഇപ്പോഴും ക്രിസ് ഗെയിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ റണ്ണിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ആ സമയത്ത് ഇവർ നന്നായിട്ട് ക്രിസ് ഗെയിലിനെ പ്രൊമോഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവർ ഈ ക്രിസ് ഗെയിലിന് ഭയങ്കരമായിട്ട് സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൽ തന്നെ സെലക്ട് ആവുകയും ചെയ്യുന്നു. ഇദ്ദേഹം ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ആയ ആ ഒരു ടൈം ഏകദേശം 1999-2000 ആ ഒരു ടൈമിലാണ് ഇദ്ദേഹം ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ആവുന്നത്. ആ ഒരു ടൈമിൽ ഇദ്ദേഹം സെലക്ട് ആയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സീനിയർ പ്ലെയേഴ്സൊക്കെ ഇദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ട് തന്നെയല്ല, ഇദ്ദേഹത്തിനെ അവർ റെസ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല. ആ ഒരു ടൈമിൽ ലാറ മാത്രമാണ് ഇദ്ദേഹത്തിന് കൂട്ടിലുണ്ടായിരുന്നത്. മറ്റുള്ളവരൊക്കെ ആ ടൈമിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇവനെന്താ പാട്ട പെറുക്കിയ പയ്യനല്ലേ, ഇവനൊക്കെ എന്ത് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കാനാണ്, മറ്റുള്ള പ്ലെയേഴ്സ് ആരും തന്നെ ഇദ്ദേഹത്തിന് തീരെ ഒരു റെസ്പെക്റ്റ് ഈ സ്റ്റാർട്ടിംഗ് ടൈമിൽ കൊടുത്തിരുന്നില്ല. അതിനുശേഷം എന്തെന്നെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റണ്ണിങ് ബിറ്റ്വീൻ ഈ വിക്കറ്റൊക്കെ ഉണ്ടല്ലോ, ഇതിന് ഇദ്ദേഹം അത്ര അഡാപ്റ്റ് അല്ല ആപ്റ്റ് അല്ലായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വരെ അദ്ദേഹത്തിന് ആ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടില്ല. കാരണം അദ്ദേഹം ചെറുപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം കഴിച്ചിരുന്ന ആ ഫുഡിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ആ ഓടിച്ചിട്ട് പോയി പറന്ന് പോയി ബോൾ പിടിക്കുക ഇങ്ങനെയുള്ള സെറ്റപ്പൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇദ്ദേഹം സ്ലിപ്പിൽ ചെയ്യാൻ പോയി എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞ് അട്ടാണ് ഇദ്ദേഹം ഫീൽഡ് ചെയ്യാറ് തന്നെ. ലോകം മൊത്തം റെസ്പെക്ട് ചെയ്തിരുന്ന ആ ഗെയിലിനെ ഇദ്ദേഹത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ അവരെ ടീമിലുള്ളവർ തന്നെ അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലും ഇദ്ദേഹത്തിൻ്റെ ആ പവർഫുള്ളായ ബാറ്റിങ്ങും കണ്ട് ഇദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു റെസ്പെക്റ്റ് കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2005 ഒരു വലിയൊരു പ്രശ്നം ഇദ്ദേഹത്തിന് വരുന്നു. 2005 എന്താണ് അത്രയും വലിയ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2005 വരെ ഈ വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സിനുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്പോൺസർ ചെയ്തിരുന്ന സ്പോൺസേഴ്സ് ഡിജിസെൽ എന്ന് പറയുന്ന ഒരു സ്പോൺസർ ടീമായിരുന്നു. ഈ ഡിജിസെല്ലിന്റെ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ആദ്യം ഈ ലൂക്കാസ് പ്ലെയേഴ്സ് അതിൽ കളിച്ചിരുന്നില്ലേ, അവരാണ് ഈ ഡിജിസെൽ ബ്രാൻഡ് തന്നെ. അതിനുശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേബിൾ ആൻഡ് വയർലെസ് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് പുതിയതായിട്ട് ഇവരിലേക്ക് ഇൻവോൾവ്ഡ് ആകുന്നു. അതുകൊണ്ട് ഡിജിസെല്ലെ ഇവർ ഒഴിവാക്കുന്നു. ഈ ഒരു സംഭവം വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് ബാക്കി എല്ലാ പ്ലെയേഴ്സും സമ്മതിച്ചെങ്കിലും ഗെയിലിന് ഒരിക്കലും ഈ ഒരു സംഭവം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് തന്നെ ആ ഡിജിസെൽ എന്ന് പറയുന്നതാണ്. അവരുടെ ബ്രാൻഡ് മറ്റുള്ളവർ ഉപയോഗിച്ചില്ലെങ്കിലും
ഞാൻ മാത്രം യൂസ് ചെയ്തോളാന്ന് ഇദ്ദേഹം ഒരുപാട് ആ ഒരു ടൈമില് ആർഗ്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഗെയില് പറയുന്നുണ്ടെങ്കിലും ലോജിക് പ്രകാരം ഒരു ക്രിക്കറ്റ് ബോർഡ് എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ അവര് നടപ്പിലാക്കുകയുള്ളൂ. ആ ഒരു ടൈമിൽ ഒരുപാട് ചോദ്യങ്ങൾ ക്രിക്കറ്റ് ടീം ഗെയിലിനോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് ഗെയിലിനെ ടീമിൽ നിന്ന് വരെ ഒഴിവാക്കുന്നു. ആ ഒരു ടൈമില് ഒരു റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് ഗെയില് തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ ടീമിൽ നിന്നൊക്കെ ഒഴിവാക്കി, എന്ത് തന്നെ എന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയാലും എന്നെ വളർത്തിക്കൊണ്ടുവന്നത് ആ ടീമാണ് അല്ലെങ്കിൽ ആ ബ്രാൻഡാണ്, അവരെനിക്ക് വേണമെന്ന് ക്രിഷ് ഗെയില് ആ ഒരു ടൈമില് റേഡിയോ സ്റ്റേഷനിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എന്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ഈ ഡിജിസെൽ എന്ന് പറയുന്ന ബ്രാൻഡിനെ സ്വീകരിക്കേണ്ട ഒരവസ്ഥ ഇദ്ദേഹത്തിന് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ്റെ കൂടെയോ എന്താണെന്നറിയില്ല, ആ ഒരു ടൈമിൽ ഇദ്ദേഹം കളിക്കുന്ന സമയത്ത് തലകറങ്ങി അല്ലെങ്കിൽ ഇദ്ദേഹം കുഴഞ്ഞു വീണ് പോകുന്നു. അങ്ങനെ വീണ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവർ പറഞ്ഞത്, ഡോക്ടേഴ്സ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഹാർട്ടിൽ ഒരു ഹോൾസ് ഉണ്ട് എന്നുള്ള കാര്യം. തൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം ഒന്നുമില്ലാതെ ഒരു കഞ്ഞിയായിരുന്നു, പഴമായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 3 വർഷങ്ങളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇദ്ദേഹം ഫിറ്റായി ക്രിക്കറ്റ് ടീമിലേക്ക് വന്നുവോ, അതുപോലെ തന്നെ 2005 ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനി നീ ക്രിക്കറ്റ് കളിക്കാൻ തന്നെ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ ക്രിക്കറ്റ് മാത്രം ഞാൻ കളിക്കാതിരിക്കൂല എന്ന് ഇന്ന് വരെക്കും ആ ഒരു വ്യക്തി ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 40 വയസ്സിന് ശേഷവും ഇന്ന് ഇദ്ദേഹം കറക്കുന്ന ഇറക്കില് ഓരോ ബോളിനും 6 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് ഇനി നീ ക്രിക്കറ്റ് പോലും കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഭയങ്കര ജയജാന്റിക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടെറർ ആയിരിക്കുമോ ആളെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും, IPL ഒരു പ്രാവശ്യം ബാംഗ്ലൂർ മാച്ചിൽ കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയുടെ ദിയ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടീൻ്റെ മേത്ത് ബോള് കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഒരു ടൈമിൽ ആ കുഞ്ഞിനെ കാണണമെന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ക്രിക്കറ്റുമേ അതൊന്നും കാണാൻ പറ്റൂല, നമുക്ക് ഫോണിൽ അവരുമായിട്ട് സംസാരിക്കാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏ അങ്ങനെയൊന്നും പറ്റൂല, അവർ വെസ്റ്റിൻഡീസിലേക്ക് പോകാമെന്ന് പറഞ്ഞ സമയത്ത് ഏ അതൊന്നും പറ്റൂല, എനിക്ക് ആ കുഞ്ഞിനെ നേരിൽ പോയി കണ്ടേ മതിയാവും എന്ന് പറഞ്ഞ് ഇദ്ദേഹം നേരിൽ പോയി കണ്ട് സോറി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ആ കുഞ്ഞിനോട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി വരുന്ന എല്ലാ മാച്ചുകളും നീ ഗസ്റ്റായിട്ട് എൻ്റെ മാച്ച് വന്ന് കാണും, നിനക്ക് ക്യാഷൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് നമ്മുടെ ഗെയില് ഈ ചെറിയ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുഞ്ഞൻ മനസ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിഷ് ഗെയിലിന് ചെറിയ പ്രായം മുതൽ ഈസി ആയിട്ട് ഒരു കാര്യങ്ങളും തന്നെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം, ഞാൻ വിജയിക്കണം, ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു തോട്ട് തിങ്ങിങ് അമ്മ തന്നെ എടുത്തു കൊണ്ടുവന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹവും താൻ എന്തെങ്കിലും ആയിട്ട് നല്ല രീതിയിൽ എത്തണം എന്നുള്ള ആ ഒരു ചിന്തയും കൂടെയൊക്കെ ആണ് അദ്ദേഹത്തിന് ശരിക്കും ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം. ഇവിടെ എനിക്ക് കാർൽ മാർക്സിൻ്റെ ഒരു ചെറിയൊരു വരികളാണ് ഓർമ്മ വരുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിൽ ആ കല്ലുണ്ടെങ്കിൽ ആ കല്ലിനെയും താണ്ടി അല്ലെങ്കിൽ ആ കല്ലിൻ്റെ മുകളിൽ കൂടി ഈ വെള്ളം ചാടുന്നത് കൊണ്ട് ഒരിക്കലും കല്ല് വലിയവനാകുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വെള്ളത്തിൻ്റെ എന്താ പറയുക പരിശ്രമം, എനിക്ക് ഇതിനെ മറികടന്ന് അങ്ങോട്ട് പോകണമെന്നുള്ള ആ നിരന്തരമുള്ള ആ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് ആ വെള്ളം ആ കല്ലിൻ്റെ മുകളിൽ കൂടി അല്ലെങ്കിൽ ആ കല്ലിൻ്റെ സൈഡിൽ കൂടി ഒഴുകി നീങ്ങി പോവാനുള്ള ഒരു കാരണം തന്നെ. ഒരു പാട്ട പെറുക്കുന്ന അല്ലെങ്കിൽ ഒരു പാട്ട പെറുക്കിയായ പയ്യൻ ഇന്ന് ലോകം മൊത്തം തിരിച്ചറിയുന്ന ഒരു മഹത് വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഒരു തോട്ടും തിങ്ങിങ്ങും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെ തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം നമ്മുടെ ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ തോന്നുന്നു. ഇതുപോലത്തെ കീഴിലും വീഡിയോമായിട്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ദിവസം കണ്ടുമുട്ടാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സംഭവമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവരെ ബൈ.